നിയമസഭയിൽ ഇന്നലെ ഉണ്ടായിരുന്ന ദൗർഭാഗ്യകരമായ സംഭവങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഡിമാൻഡ്. അത് ഞങ്ങൾ സർവകക്ഷി യോഗത്തിലും അതുപോലെ നിയമസഭ കൂടിയപ്പോഴും ആ കാര്യം ഉന്നയിച്ചു. ഇന്നലെ യാതൊരു പ്രകോപനവും ഇല്ലാതെ യു ഡി എഫിൻ്റെ എം എൽ എമാരെ വാച്ചാൻ വാർഡും ഭരണകക്ഷി എം എൽ എമാരും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. 4 എം എൽ എമാർക്കാണ് പരിക്ക് പറ്റിയത്. കെ കെ രമ എം എൽ എയുടെ കൈ ഒടിഞ്ഞു. 52 വെട്ടുവെട്ടി കൊന്നിട്ടും ആ കുടുംബത്തോടുള്ള വൈരാഗ്യം അവസാനിക്കാതെ അവരെ കാലും മടക്കി തൊഴിച്ച ഭരണകക്ഷി എം എൽ എ സഭയിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് സഭയുമായി യോജിച്ചു പോകാൻ പറ്റുന്നത്? വനിതാ എം എൽ എമാരെ കാലുമടക്കി തൊഴിക്കുകയാണ് അമ്പലപ്പുഴ എം എൽ എ. ആ എം എൽ എക്കെതിരായും സജിൻ ദേവ് എം എൽ എക്കെതിരായും നടപടി സ്വീകരിക്കണം. ഈ പ്രകോപനം മുഴുവൻ ഉണ്ടാക്കി ഡെപ്യൂട്ടി ചീഫ് മാർഷലിനെതിരായിട്ട് നടപടി സ്വീകരിക്കണം. ഈ രണ്ട് കാര്യമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. അതോടൊപ്പം ഈ വിഷയങ്ങൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ളത് പ്രതിപക്ഷത്തിൻ്റെ പ്രത്യേകമായ ഒരു അവകാശമാണ്, നമ്മുടെ റൂൾസ് ഓഫ് പ്രൊസീജിയറിലെ റൂൾ 50 അനുസരിച്ചുള്ള അവകാശമാണ്. കുറച്ച് ദിവസമായിട്ട് മുഖ്യമന്ത്രിക്ക് ഇത് അലോസരം ഉണ്ടാക്കുന്നു, മുഖ്യമന്ത്രിക്ക് ഇത് അസൗകര്യം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇന്നും സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് തരുമെന്നാണ്. അങ്ങനെ അവരുടെ ഔദാര്യം കൈപ്പറ്റാനല്ലോ പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷത്തിന് ഭയമാണ്, അടിയന്തര പ്രമേയ ചർച്ചകളെ പേടിയാണ്. അടിയന്തര പ്രമേയ ചർച്ചകളിൽ മുഖ്യമന്ത്രിയും സർക്കാരും പ്രതിക്കൂട്ടിലാകുന്നതിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിനി തരില്ല. ഐ ജി എസ് ടി വിഷയത്തിലും കെ എസ് ആർ ടി സി വിഷയത്തിലും എറണാകുളത്ത് നടന്ന ലാത്തി ചാർജിലും പെൺകുട്ടിയെ ആക്രമിച്ച സംഭവത്തിലും ഒരു കാരണവുമില്ലാതെയാണ് അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് അവതരിപ്പിക്കാനുള്ള ഞങ്ങളുടെ അവസരം നിഷേധിക്കപ്പെട്ടത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡാണ്, ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡിനോടൊപ്പം സ്പീക്കർ നിൽക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് സ്പീക്കറോടുള്ള പരാതി. പക്ഷെ മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഒരു കാരണവശാലും അത് തരില്ല, ഇനി ചർച്ചയില്ല. ഇനി അടിയന്തര പ്രമേയം വേണമെങ്കിൽ മുഖ്യമന്ത്രി തീരുമാനിക്കും. മുഖ്യമന്ത്രി നോക്കിയിട്ട് മുഖ്യമന്ത്രിക്ക് കുഴപ്പമില്ലാത്ത, മുഖ്യമന്ത്രിക്ക് അസൗകര്യമില്ലാത്ത കാര്യങ്ങൾ മാത്രം തരും. അങ്ങനത്തെ ഔദാര്യം കൈപ്പറ്റാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മുന്നിൽ വാലാട്ടി നിൽക്കുന്ന ഒരു പ്രതിപക്ഷമല്ല കേരളത്തിലുള്ളത് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഒരു കോംപ്രമൈസും, അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ അവകാശത്തിൽ കൈകടത്തിയിട്ടുള്ള ഒരു കോംപ്രമൈസ് സംഭവിക്കില്ല. ഇത് പണ്ടെല്ലാവരും പറഞ്ഞത് ഇത് മോഡിക്ക് പഠിക്കണമെന്നാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഡിയുടെയും മീതയായി. ഇപ്പോൾ സ്റ്റാലിനാകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേട്ടുകരുവില്ലാത്ത കാര്യങ്ങൾ, സഭാ ടി വി പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം കാണിക്കില്ല, അടിയന്തര പ്രമേയ ചർച്ച ഇനി അനുവദിക്കില്ല, ഇനി ഭരണകക്ഷി പറയുന്ന കാര്യങ്ങൾ അവസരങ്ങൾ മാത്രം പ്രതിപക്ഷം പറയണം എന്ന നിലയിലേക്ക് കേരള നിയമസഭയുടെ നിലവാരം ഈ മുഖ്യമന്ത്രി, സഭാനാഥനാണ് മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ഇടിച്ചു താഴ്ത്തുകയാണ്. അതിനോട് ഞങ്ങൾക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റില്ല.